കെഎസ്ആർടിസി മറ്റേത് വകുപ്പിനെ പോലെ തന്നെയും കോവിഡ് കാലത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഇന്നും കൊച്ചിയിൽ എത്തുന്ന ഏതാണ്ട് 40,000-ത്തോളം ആളുകളെ, യാത്രക്കാരെ കെഎസ്ആർടിസിയാണ് പ്രധാനമായും ആരോഗ്യവകുപ്പ് നിശ്ചയിക്കുന്ന ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിനായി കൊച്ചിയിൽ ആവശ്യമായ മുഴുവൻ ബസ്സുകളും ഇതിനകം തന്നെ ക്രമീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയുന്നതുപോലെ റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലും സീപോർട്ടിലും എത്തുന്ന യാത്രക്കാരെ ഒരു പൊതുവെ പരാതിരഹിതമായി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക എന്ന സാഹസികമായ ജോലിയാണ് കെഎസ്ആർടിസിയിലെ ജീവനക്കാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കെഎസ്ആർടിസിയിലെ ഡ്രൈവർമാർ ത്യാഗപൂർണമായ മനസ്സോടുകൂടിയാണ് ഈ ജോലിയിൽ ഏർപ്പെട്ടിട്ടുള്ളവർ. അവരെയെല്ലാം ഞാൻ ആദ്യമായി അനുമോദിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. അവരുടെ സഹകരണത്തോടുകൂടി ജനോപകാരപ്രദമായ വിധത്തിൽ സർവീസുകൾ പുനഃക്രമീകരിക്കുന്നതിനുള്ള നടപടികളാണ് കെഎസ്ആർടിസിയുടെ ഭാഗത്ത് നിന്ന് ഓരോ ഘട്ടങ്ങളിലായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതിയ സാരഥി കെഎസ്ആർടിസിക്ക് വന്നതോടുകൂടി കുറേ കൂടി നൂതനമായ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിയുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബസ് ഓൺ ഡിമാൻഡ് എന്ന പേരിൽ പ്രധാനമായും സർക്കാർ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരെയും അത് കഴിഞ്ഞാൽ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ സ്ഥിരമായി ജോലിക്ക് വരേണ്ടവരെയും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു സർവീസ് ആരംഭിക്കുന്നത്. ആ സർവീസിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് നമ്മൾ ഫലത്തിൽ ടെർമിനലുകളായി മാറുകയാണ്. കാരണം ഉൾനാടൻ പ്രദേശങ്ങളിൽ നിന്നും നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിലെത്തിയാൽ ആ ഭാഗത്തു നിന്നാണെങ്കിൽ അവിടെ നിങ്ങളുടെ ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കും. അവിടെ നിന്നും നിങ്ങൾക്ക് നേരത്തെ നിശ്ചയിക്കപ്പെട്ട സീറ്റ് ഉറപ്പായ ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ കഴിയും. നിങ്ങളെ തമ്പാനൂരിൽ ഇറക്കി വിടുന്നതിന് പകരം സെക്രട്ടേറിയറ്റ്, പബ്ലിക് ഓഫീസ്, നിയമസഭാ സമുച്ചയം തുടങ്ങിയ പ്രധാനപ്പെട്ട പബ്ലിക് ഓഫീസുകളുടെ മുമ്പിലേക്ക് എത്തിക്കും. തിരിച്ച് വൈകുന്നേരം പോകുമ്പോഴും ഇതേ രീതിയിലാകുമ്പോൾ നിങ്ങൾക്ക് നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിലെത്തിയാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു 10-15 മിനിറ്റ് നേരം സ്കൂട്ടറിൽ യാത്ര ചെയ്താൽ മതിയാകും. അതിന് കെഎസ്ആർടിസിയുടെ ഒരു നൂതനമായ പദ്ധതി എന്നതിനപ്പുറം ഇതിനും പ്രത്യേക മാനങ്ങളുണ്ട്. നമ്മുടെ നഗരത്തിൽ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന രാവിലെ പീക്ക് അവർ എന്ന് പറയുന്ന സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങളാണ്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹന വ്യൂഹം ഒരു മലവെള്ള പാച്ചിൽ പോലെയാണ് രാവിലെ ആ സമയത്ത് പ്രധാന റോഡുകളിൽ നമ്മൾ കാണാൻ കഴിയുന്നത്. ഇതൊഴിവാക്കിയാൽ തന്നെ നഗര വായു മലിനീകരണം എന്ന് പറയുന്ന ഏറ്റവും മാരകമായ വിപത്തിനെതിരെ ഫലപ്രദമായ ഒരു പ്രതിരോധം കൂടിയാണ് ഈ പരിപാടി എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത. ഇവിടെ MD പറഞ്ഞിട്ടുള്ളതുപോലെ കാർഡെടുത്ത് കൺസഷൻ നിരക്കിൽ ഓടാൻ കഴിഞ്ഞാൽ ഇത് ജീവനക്കാരുടെ, പൊതുവേ നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യകരമായ മേഖലയിൽ മെച്ചം സംഭാവന ചെയ്യുന്ന ഒന്നോടൊപ്പം തന്നെ ഈ യാത്രക്കാർക്കും നല്ല ആരോഗ്യ നിലവാരം കൈവരിക്കാൻ കഴിയുന്ന ഒരു നിലപാടായിട്ടാണ് ഇതിനെ മാറുന്നത്. ഈ നൂതന സംരംഭത്തിന് മാധ്യമപ്രവർത്തകന്മാരുടെയും ജീവനക്കാരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളിത് ആരംഭിക്കുന്നത്. നെയ്യാറ്റിൻകര, നെടുമങ്ങാട് എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് ആദ്യമായി ഞങ്ങൾ ഇത്തരം സർവീസുകൾ ആരംഭിക്കുന്നത്. ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ നടത്തും. ഇത് ജനങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള സർവീസുകൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. അതിനുള്ള മനസ്സോടുകൂടിയാണ് ഇത്തരം സർവീസുകൾ ആരംഭിക്കുന്നതിന് KSRTC തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ KSRTC ചെയ്യുന്ന
നല്ല പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും വേണ്ടത്ര പ്രചാരണം ലഭിക്കാറില്ല. എന്നാൽ കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചെറിയ തെറ്റുകൾ പോലും വീഴ്ചകൾ പോലും വലിയ വീഴ്ചകളായി മാധ്യമങ്ങൾ എടുത്ത് കാണിക്കാറുണ്ട്. വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നതിലുള്ള അസഹിഷ്ണുത കൊണ്ടല്ല, അങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് നമ്മൾ സ്വയം ഞങ്ങളെ തന്നെ തിരുത്തുകയും മെച്ചപ്പെട്ട സേവനം ജനങ്ങൾക്ക് കാഴ്ചവെക്കാനും കഴിയുമെന്ന ധാരണ തന്നെയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. എന്നാലും കെ എസ് ആർ ടി സി ഇപ്പോൾ തന്നെ ഈ കോവിഡ് കാലത്ത് നടത്തിയ ഞാൻ ഈ നേരത്തെ ചൂണ്ടിക്കാണിച്ച പ്രവർത്തനങ്ങൾ, അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനമുണ്ടോ എന്നുപോലും പലപ്പോഴും മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹം മനസ്സിലാക്കുന്നില്ല എന്ന ഒരു സാഹചര്യത്തിലാണ് സോഷ്യൽ മീഡിയ ഫലപ്രദമായി ഉപയോഗിക്കണമെന്ന് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ മീഡിയ സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു പുതിയ ഒരു സംരംഭം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. മീഡിയ സെല്ലിലെ അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഈ കോവിഡ് കാലത്ത് വളരെ ലാഘവത്തോടുകൂടി ഈ പ്രശ്നത്തെ നോക്കിക്കാണുന്ന ഒരു ഭർത്താവിൻ്റെയും അതിനെ തിരുത്താൻ ശ്രമിക്കുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ഭാര്യയുടെയും ഒരു രാവിലെയുള്ള സംഭാഷണ ശകലങ്ങളാണ് ഇതിലൂടെ നാം ജനങ്ങളിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരർത്ഥത്തിൽ കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതോടൊപ്പം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ സന്ദേശവാഹകരായി കെ എസ് ആർ ടി സി മാറുന്നു എന്നതാണ് സവിശേഷത. ആ സവിശേഷതക്കോടൊപ്പം നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഈ പുതിയ സംരംഭം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അവർക്ക് ഓൺലൈൻ ക്ലാസ് 10 മണിക്കേ ഉള്ളൂ, കുറച്ചുകൂടെ ഉറങ്ങിക്കോട്ടെ പിള്ളേരെ. ഈ ഓൺലൈൻ സംവിധാനം എന്തായാലും നന്നായി, പിള്ളേരെ സേഫ് ആയിരിക്കുമല്ലോ. ഓ, അപ്പൊ പിള്ളേരുടെ സേഫ്റ്റിയെ കുറിച്ചൊക്കെ അറിയാല്ലേ. ചേട്ടൻ എന്ത് മണ്ടത്തരങ്ങളായി കാട്ടിക്കൂട്ടണേന്ന് അറിയാവോ? ഞാൻ ഉദ്ദേശിച്ചത് മുൻകരുതൽ. അതാണാ, ചിരിക്കാനല്ല, രാവിലെ നടക്കാൻ പോകുന്നുണ്ടല്ലോ, ആ മാസ്ക് ഒന്ന് വെച്ചാൽ എന്താ കുഴപ്പം? രാവിലെ പോലീസുകാരൊന്നും റോഡിൽ കാണത്തില്ലടി. അല്ല, പോലീസുകാർക്ക് വേണ്ടിട്ടാണ് ചേട്ടൻ മാസ്ക് വയ്ക്കുന്നത്? ആ ജംഗ്ഷനിലൊക്കെ ഇടയിൽ രാവിലെ ചായം കുടിക്കാറുണ്ടല്ലോ. ഇതൊക്കെ എത്ര അപകടമാണെന്ന് ചേട്ടൻ അറിയാവോ? സോപ്പ്, മാസ്ക്, സമൂഹ വ്യാപനം, പിന്നെന്താ സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഇതൊക്കെ ഒരുതരം അഡ്ജസ്റ്റ്മെന്റ് ആണ്. കൊറോണ പിടിക്കാൻ വിധിയുണ്ടെങ്കിൽ പിടിച്ചിരിക്കും, അത്രേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഈ അവസ്ഥ വന്നാ അതിനെ കുറിച്ച് ചേട്ടൻ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്ന് വെച്ചാ ചികിത്സിച്ച ഭേദമാവും എന്ന് ഉറപ്പില്ല. ഒരു ദുരന്തം സംഭവിച്ച പ്ലാസ്റ്റിക് കവർ പൊതിഞ്ഞു കൊണ്ടുപോകും നേരെ ശ്മശാനത്തിലേക്ക്. ബാക്കിയുള്ളവർക്കൊന്ന് കാണാൻ പോലും കിട്ടില്ല, ഒരു മരണ സർട്ടിഫിക്കറ്റ് മാത്രം കിട്ടും. നിങ്ങൾ കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച താങ്ങാൻ കഴിയൂ നിങ്ങൾക്ക്? മാറിയിട്ടുണ്ട്.
ചേട്ടാ ആ സോപ്പ് അവിടെ ഇരിപ്പുണ്ട്, കൈയൊക്കെ നന്നായിട്ട് കഴുകണേ. സോപ്പൊക്കെ ഞാൻ കുളിക്കുമ്പോ എടുത്തോളാം, പഠിപ്പിക്കല്ലേ, അത് നടക്കട്ടെ. ഡേയ് പടിയടേ, നീ ചെയ്. ചേട്ടാ ടിഫിൻ എടുത്ത് വെച്ചിട്ടുണ്ടേ ബാഗില്. ആ മാസ്കും സാനിറ്റൈസറും കൂടെ ഒന്ന് എടുത്ത് വെച്ചു. മക്കള് ഗേറ്റിന് പുറത്തിറങ്ങാതെ നോക്കണം. പിന്നെന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, വൈകുന്നേരം വരുമ്പോൾ വാങ്ങാം. ചേട്ടൻ ഇറങ്ങിക്കോ, ബസ് വരാറായില്ലേ. എന്നാ ശരി. തിരിച്ചറിവിന്റെ ഈ യാത്ര തുടങ്ങിയിട്ടേയുള്ളൂ, അത് ഇടയ്ക്ക് വെച്ച് മുറിയാതിരിക്കട്ടെ. ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ മാതൃകയായ ഈ കൊച്ചു കേരളത്തിൽ സർക്കാരിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും കരുതലിന്റെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും ഫലമായാണ് കോവിഡ് മൂലമുള്ള മരണനിരക്ക് കുറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ ജനത ഈ മഹാമാരിയുടെ വിപത്ത് ഉൾക്കൊള്ളാതെ പോകുന്നു. നമ്മുടെ വളരെ ചെറിയൊരു അശ്രദ്ധ മതി ഈ രോഗം പടർന്നു പിടിക്കാൻ. ഓർക്കുക, നമ്മുടെയും കുടുംബത്തിന്റെയും നാടിന്റെയും സുരക്ഷ നമ്മുടെ കൈകളിലാണ്. പൊതുസ്ഥലങ്ങളിലും പൊതുഗതാഗത സംവിധാനങ്ങളിലും സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കുക. നമുക്ക് ഒരുമിച്ച് മുന്നേറാം, തുരത്താം ഈ മഹാമാരിയെ.